അപ്പൊ നമ്മളിതേ കണ്ട പിന്നെയും ബോട്ടും ആയിട്ട് ഇറങ്ങിയേക്കാണ് നമ്മുടെ അടുത്തുള്ള ഒരു കായലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ റോച്ച വന്നിട്ടുണ്ട്. റോച്ചേനെ മുമ്പത്തെ പോലെ അല്ല കേട്ടോ കണ്ടേക്കണത്, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. കാലക്കൊന്ന് കാണിച്ചു കൊടുത്ത റോവി, കണ്ട ആരാണ് നിന്റെ കാലത്തിൽ ഓട്ടിച്ചത്? ഇവരൊക്കെ അപ്പൊ റോച്ചയുടെ കാല് ചെറുതായിട്ട് പരിക്ക് പറ്റിയിരിക്കണം, അതിനെ പറ്റി എന്തായാലും പറയാം. അപ്പൊ നമ്മൾ റോച്ചേനെ ചുമന്നുണ്ട് ഇവിടെ, അവന് കാലിനൊന്നും പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ ചുമന്ന്, ഞാനും റോബിനും കൂടി തലക്ക് ചുമന്നാണ് ഇവിടെ നമ്മുടെ ബോട്ടയെ കൊണ്ട് എത്തിച്ചേക്കണത്. അതിൽ നല്ല അരിച്ചാക്കി നോക്കാൻ പോയാൽ മതിയായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിസ്റ്റർ പറിക്കാനായിട്ട് പോകണേ. അപ്പോൾ ഓയിസ്റ്റർ പറിക്കാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഈ കായലിൽ കൂടി സൈഡിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓയിസ്റ്റർ നോക്കി നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓയിസ്റ്റർ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് നോക്കിയെടുക്കണം ഓയിസ്റ്റർ. ഇവനെന്തായാലും ഇറങ്ങാനൊന്നും പറ്റില്ല, നമ്മൾ തന്നെ ചിലപ്പോൾ ആഴമുള്ള സ്ഥലമാണെങ്കിൽ മുങ്ങിയൊക്കെ എടുക്കണം. പിന്നെ ഇതുപോലെ പിന്നെ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കിടിൽ തന്നെ ഒരു സ്ഥലമാണ്. എനിക്കും ഇതുവഴി ഇതുവഴി പോയപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കാണിച്ച് തരണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ്, നല്ല കിടിൽ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തെ കുറച്ച് കാഴ്ചകളും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബോട്ട് കുറേ നന്നായിട്ട് അനങ്ങാണ്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഒന്ന് പവർ അങ്ങോട്ട് കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചേക്കാം. ആ അപ്പോൾ എല്ലാവർക്കും ഗാംഗ്ടെക്സിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മുടെ ഇവിടെ ശരിക്കും ഈ റോഡൊന്നും, റോഡ് കുറച്ച് നാളായിട്ടുള്ളൂ, ഈ തോടൊക്കെ ക്രോസ് ചെയ്ത് രണ്ട് പാലം വന്നിട്ടാണ് നമുക്കിവിടെ ഒരു റോഡ് വന്നത്. ഇപ്പം അതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്ന ചരക്ക് നീക്കങ്ങളെല്ലാം ഈ ഒരു തോട് വഴി, ഇതുപോലെയുള്ള കുറേ തോടുകളുണ്ട്, ആ തോട് വഴിയായിരുന്നു. ഇപ്പം അതുകൊണ്ട് തന്നെ തോടുകളൊക്കെ അങ്ങനെ സംരക്ഷിക്കാണ്ട് കിടന്ന് ഈ സൈഡിൽ നിന്ന് മരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കയറി. പിന്നെ ഇതുപോലെയുള്ള ഒരേ ചേട്ടന്മാർ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ ഇപ്പം മീൻ പിടിക്കാനായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മരം ഇങ്ങനെ വളർന്നേക്കുന്നത് കൊണ്ട് കിടിലൻ രസമാണ് കാണാനായിട്ട്. അതെന്തായാലും ഇതേ പോകുമ്പോൾ കാണും നിങ്ങൾ എന്തായാലും. കിടിലൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട കിക്കിടിലൻ. പിന്നെ നമ്മുടെ ഓതളങ്കയല്ല ഇവൻ്റെ പേരാണ് കൊന്നവരം. വേലിപ്പത്തലി പല സ്ഥലത്തും വേലിപ്പത്തൽ എന്ന് പറയണ ഒരു കമ്മട്ടി, കമ്മട്ടി കലശം, പിന്നെ അങ്ങനെ കുറേ. പിന്നെ ഇതിനകത്ത് എന്താ സംഭവം വെച്ചാൽ കുറേ അതിനനുസരിച്ച് പക്ഷികളുണ്ടാവും, പിന്നെ സൈഡിൽ കുറേ മീനുകളുണ്ടാവും. ഉണ്ടാവുക പക്ഷികളൊക്കെ വരും. പണ്ട് നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ പക്ഷികൾ വന്ന സ്ഥലം വരുന്നത് ഇപ്പോഴും പക്ഷികൾ വന്ന സ്ഥലം വരുന്നത് രഹസ്യമായിട്ടാണ് പറയണത്. അപ്പം പണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ പക്ഷീനെ പിടിക്കണമെന്ന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, ആ സമയത്ത് ഒട്ടുമിക്ക എല്ലാവരുടെയും തോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യങ്ങളൊക്കെ കച്ചളം പൂച്ചകളും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ പക്ഷി നിരീക്ഷകരും പക്ഷിയുടെ ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ വന്നപ്പോൾ, നമ്മളെപ്പോലെയുള്ള പക്ഷി സ്നേഹികൾ വന്നപ്പോൾ, പക്ഷി സ്നേഹികൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം അതുകൊണ്ട് ആരും പക്ഷികളെയൊന്നും പിടിക്കാണ്ട്, പക്ഷികളെയൊന്നും പിടിക്കാണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇഷ്ടംപോലെ പക്ഷികൾ വരും. മറ്റേ ദേശാട്ടം പക്ഷികൾ പെലിക്കൻ വരും, രാജഹംസം വരും. ഇത് ശരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആമസോൺ കാടുകളിലുള്ള ഒരു തോട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ട അതെ നോക്കി ആ കാട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ വന്നത്. എന്താ രസം നോക്കി കുറച്ച് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടല്ലോ. ഇതേ ഇത് കണ്ട നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ല, നമ്മൾ കുറേ അല്ല ഇച്ചിരി എടുത്തേക്കാം, എന്തായാലും നമ്മൾ താഴെയിട്ട് കൊടുത്താൽ മതിയല്ലേ കേട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത് കണ്ട ഇത് കണ്ട ഇവിടെ പക്ഷേ ഓയിസ്റ്റർ ഇല്ല, ഇവിടെ ഉള്ളത് മറ്റേ കല്ലുമ്മക്കായയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുറേ കട്ട കൂടി ഇരിക്കണേ പാലത്തിൻ്റെ കാലിൽ മുഴുവൻ ഇങ്ങനെ കല്ലുമ്മക്കായയുടേതാണ് കേട്ടോ കറ നിറയുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ നമ്മൾ ഇവനെ അല്ല നോക്കി വന്നത്, ഇതിൻ്റെ വലുത് കൊണ്ടാവുന്നതിൻ്റെ അടിയിൽ. പക്ഷേ നമുക്ക് വേണ്ടത് ഓയിസ്റ്ററാണ്, അപ്പോൾ നമുക്ക് ഓയിസ്റ്റർ പറിക്കാൻ പോകാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്തായാലും, ഇപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുള്ള സ്ഥലമായി. അങ്ങനെ അവസാനം നമ്മൾ ഓയിസ്റ്റർ കണ്ടുപിടിച്ച് കേട്ടോ. അങ്ങനെ ഓയിസ്റ്റർ ഈ ഒരു കല്ലിൻ്റെ സൈഡിൽ മുഴുവൻ ഓയിസ്റ്റർ ആയിരിക്കുന്നത്. ഇതിൻ്റെ മേള് ഭാഗത്തൊക്കെ കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്, നേരെ ചീത്തയായി പോയത് ആരോ ഒക്കെ എടുത്തുകൊണ്ട് പോയതൊക്കെയാണെന്ന് തോന്നണല്ലേ, എടുത്തുകൊണ്ട് പോയതൊക്കെയാണ്. അടിവശത്തേക്ക് നല്ല വലുതൊക്കെ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കണം, അത്യാവശ്യം ഡെപ്തൊക്കെ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ആ അത്ര ആഴമൊന്നും ഇല്ല, ചെറിയ ചെളിയുണ്ട്, നല്ല ചെളിയുണ്ട്, നല്ല മുട്ടൻ ചെളിയാണ് നോക്കണേ. അടിയിൽ എന്താണ്ടൊക്കെ ഉണ്ട്, പോക്കറ്റിലേ ഒന്നും ഇല്ല. ഇത് ഓയിസ്റ്റർ ആണ്, ഇത് ഓയിസ്റ്റർ ആണ്. പക്ഷേ ഇവിടെ ഇരിക്കടാ, ഓയിസ്റ്റർ ഉണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, ഇതേ ഞണ്ട് വരെ ഉണ്ട് ഇതിനകത്ത്. കുറേ അധികം ജീവികളുണ്ട് കേട്ടോ അതിനകത്ത്. ഇത് കഴുകിയെടുക്കാം. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് രണ്ടാഴ്ച നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. റോച്ചയുടെ റെസ്റ്റ് മാറാറേ. അപ്പോൾ റോച്ചയുടെ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തേക്ക്, കാലെന്താ പറ്റിയത്? റോച്ചയുടെ കാല് എന്താ പറ്റിയത്? നൈസായിട്ട് ലോറിന്ന് ചാടിയിറങ്ങിയത്. ആ ഇടയ്ക്ക് റോച്ച കടലപ്പണി കാരണം, കടലപ്പണിയിൽ ഇച്ചിരി മറ്റേ ജെല്ലി ഫിഷിൻ്റെ ആക്രമണം കാരണം ഒന്ന് പ്രശ്നമൊക്കെ പറ്റി ഒരു ഒന്നര മാസം പെരക്കാത്തായി പെരക്കാത്തായി. പിന്നെ അത് കഴിഞ്ഞ് ലോറിയിലൊന്ന് പോയതാണ്. ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ കാലിൻ്റെ ലിഗമെൻ്റ് ചെറുതായിട്ടൊന്ന് ഇഞ്ചുറി ആയി. ഇനിയിപ്പോൾ റെസ്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനിയിപ്പോൾ നാളെ ചെന്ന് ഹോസ്പിറ്റലിൽ വെട്ടേണ്ടി വരും അല്ലേ? ആ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തീരാറായി റെസ്റ്റ്. അതുകൊണ്ടാണ് റോച്ച പതുക്കെ മടുപ്പൊക്കെ കാരണം നമ്മുടെ കൂടെ നിന്ന് വന്നേക്കാം.
വേറൊന്നും പെരക്കാത്ത എത്ര നേരം ഒന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. നമ്മ അങ്ങനെ ഇരുന്ന് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആശാനെ കുളിച്ചപ്പോ നേരെ അങ്ങോട്ട് ചാടിക്കരു പോന്നു. ഇറങ്ങി പോടാ എന്റെ മേത്തുനിന്ന്. എന്റെ സ്വഭാവം അറിയാൻ വല്ലാഞ്ഞിട്ടാണ്. മര്യാദക്ക് ഇറങ്ങി പോയിക്കോ. അത് കയ്യാത്ത സ്ഥലത്തൊക്കെയാണ് എന്റെ കളി. ആ പോയി പാവ. ഞാൻ കല്ല് പാക്കറ്റ് വിട്ടേക്കാ നിന്നെ. അപ്പോ ഈ കല്ലേ കയറി പോ. ഈ കല്ലേ കയറി ഇരുന്ന് പോയിക്കോ. അതെ ഇത് കണ്ട. ഇത് പല സ്ഥലത്തും നമ്മുടെ ഇവിടെ ശരിക്കും മുരിങ്ങ എന്ന് പറയണം. മുരിങ്ങ എന്ന് പറയും, മുരുകറച്ചി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഞങ്ങൾ ഓയിസ്റ്റർ എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് ഓയിസ്റ്റർ പറിച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല ഇഷ്ടം പോലെ ഓയിസ്റ്റർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലുത്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഓയിസ്റ്റർ ആക്കി. ഇതേണ്ട നമുക്ക് നല്ല അടിപൊളി ഒരു ഓയിസ്റ്ററിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് പറിച്ചെടുക്കാം. റോച്ച എന്തോ ചെറിയ പേടൊക്കെ പറിച്ചിട്ട് വരുന്നുണ്ട് ഇടക്ക് പോയിട്ട്. ഇവരെ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇവന്മാരെ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇവന്മാർ വാ ഇച്ചിരി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുമ്പോൾ അപ്പം തന്നെ ഞങ്ങളുടെ അടച്ചു കളയും. ഇവിടെ ഒരു ഞണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞണ്ട് റെഡ് നമ്മുടെ മഡ്ക്രാബിൻ്റെ ഒരു ചെറിയ ഞണ്ട് ഇരിപ്പുണ്ട്. ഞാൻ അവിടെ കാണിച്ചു തരാം. ഗോപ്രോ വെച്ച് കാണിച്ചു തരാം. ഇതേ കണ്ടു. എൻ്റെ പൊന്നെ അവൻ എൻ്റെ ക്യാമറ അടിച്ച് പൊട്ടിച്ചോളാം ഞാൻ ഇപ്പൊ. ഇതേ കണ്ട, ഇതേ കണ്ട, ഇതേ വേറെ ഒരുത്തനെ കണ്ട. അപ്പോൾ ഈ ഇത് കണ്ട, ഇത് നല്ല ഇതിൻ്റെ ഇടയിലൊക്കെ വേറെ ചെറിയ കക്കകളൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത തന്നെ യാതൊരുവിധ ഷേപ്പും ഇല്ല അല്ലേ. സാധാരണ മറ്റ് കക്കകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക വർഗത്തിൽപ്പെട്ടവന്മാർക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ടാകും, ഭംഗി ഉണ്ടാകും. ഇവൻ്റെ കാര്യത്തിൽ അതൊന്നുമില്ല. എങ്ങനെയൊക്കെയോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ അതെ, എല്ലാ മുരിങ്ങകളും ഓയിസ്റ്ററും ഒന്ന് എല്ലാത്തുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും പല പല ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഒരു അഴിമുഖമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ അഴീക്കൽ ബീച്ചിൻ്റെ അടുത്താണ് കടലുമായിട്ട് ഒരു 300-400 മീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം, ഈ ഓയിസ്റ്റർ എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഇത് കണ്ടുവരണത് കടലുമായിട്ട് തൊട്ടടുത്ത് ഏകദേശം 1-2 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു ഓയിസ്റ്റർ കണ്ടുവരുന്നത്. കടലിലും അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല തോന്നുന്നു. നമ്മുടെ ഇവിടെ കാണാറില്ല, കാണാറില്ല. നമ്മുടെ ഇവിടെ ഇനി പുറത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കടലുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മിക്കവാറും ഇത് ഇതുപോലെ കടലിനോട് ചേർന്നൊരു 200-300 കിലോമീറ്ററിനുള്ളിൽ നല്ല ഉപ്പുള്ള അഴിമുഖം, കായലും കടലും കൂടി ചേരുന്ന ആ ഒരു വെള്ളത്തിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ കാരണം എല്ലാ ഓയിസ്റ്ററിനും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഈ ഒരെണ്ണം ഓയിസ്റ്ററാണ് ഇവിടെ എല്ലാം മൊത്തത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ എല്ലാം സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇതെന്തായാലും കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവനെ ടേസ്റ്റ് നോക്കാമല്ലോ. ഇവനാ നമ്മൾ പച്ചക്കറി ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഇവനാ അതന്നെ ഇതിൻ്റെ പച്ചക്കറി ടേസ്റ്റ് ചെയ്യാൻ പോണേ. പച്ചക്ക് തിന്നണ സാധനം ഉണ്ടായി ഇതെന്ന്. ഇവൻ ടെസ്റ്ററാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോച്ചിനെ കൊണ്ടുവന്നേക്കണത്. റോച്ചയാണ് നമ്മൾ ടെസ്റ്റർ. അപ്പോൾ നമ്മൾ ഓയിസ്റ്റർ എടുത്തിട്ടുണ്ടല്ലോ, അതെ നേരെ കരയിൽ കയറി കുറച്ച് ഓയിസ്റ്റർ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ബാക്കി ഓയിസ്റ്റർ നമ്മുടെ ബോട്ടിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് ഇന്ന് റോച്ച കഴിച്ചോ. അപ്പോൾ ഇത് നമ്മൾ പച്ചക്ക് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. കാര്യം പച്ചക്ക് കഴിക്കുന്ന ഒരു സംഭവമാണ് ഓയിസ്റ്റർ. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, നീ കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ഇഷ്ടം പോലെയൊക്കെ ഉണ്ട് ഈ സാധനം. പക്ഷേ ഓയിസ്റ്റർ പച്ചക്കല്ല, ഞാനിത് കറി വെച്ചും കഴിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഏറ്റവും കക്കകളുടെ കുടുംബത്തിൽ, കക്ക കുടുംബത്തിൽ വരുന്നവനാണ്. അതിൽ നമ്മുടെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഏറ്റവും ഗുണമുള്ള ഒരു ഇറച്ചിയാണ് ഇതിൻ്റെ ഈ മുരുകറച്ചി എന്ന് പറയും, ഓയിസ്റ്റർ എന്ന് പറയും ഈ സാധനം. അപ്പം മുരിങ്ങറച്ചി ആ മുരിങ്ങറച്ചി എന്ന് പറയും. എന്നിട്ട് ഇതിങ്ങനെ കത്തി ഇവിടെ ഇടയിലായിട്ട് കയറ്റണം.
എന്നിട്ട് ഇങ്ങനെ അകത്തണം. ശരിക്കും ഈ കക്കകൾക്ക് ഉണ്ടല്ലോ എല്ലാ കക്കും രണ്ട് ഡോറുണ്ടാ. ആ നല്ല വിലവള രണ്ട് ഡോറിനകത്ത് കയറി ഉമ്മാരി ഇരിക്കണത്. അപ്പൊ രണ്ട് ഡോറിന്റെ അകത്ത് കയറി ശരിക്കും ഉമ്മാരി വലിച്ചടച്ചു പിടിച്ചേക്കണട്ടാ ചെയ്യണത്. രണ്ട് ശക്തിയുള്ള പേശികളുണ്ട്, എല്ലാ കക്കകളും അങ്ങനെ തന്നെയാണത്. വളരെ ശക്തിയുള്ള പേശികളുണ്ട്, ഈ സാധനത്തിന് വലിച്ച് ചേർപ്പിച്ചടച്ചു വെക്കുകയാണ് ചെയ്യണത്. പക്ഷേ എന്തല്ലേ ഇത് എടുക്കണ ചില ചേച്ചിമാരൊക്കെ പറഞ്ഞാൽ പുല്ലുപോലെ എടുക്കണ കാണാം. ഞാനിങ്ങനെ എടുത്തിട്ട് അത്ര പുല്ലുപോലെ വരണില്ല. ആടാ ഇത് കണ്ട, ഇവനാണ് ഈ സാധനം. ഇത് കണ്ട, ഇവനാണ് ഓയിസ്റ്റർ. നമ്മൾ പച്ചക്ക് തിന്നാൻ പോകണം, നമ്മളല്ല റോച്ച പച്ചക്ക് തിന്നാൻ പോകണം. ഓയിസ്റ്റർ ജീവനോടെ നമ്മൾ ഇവനെ കഴിക്കാൻ പോണേ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നെ ഇവിടെ പൊളിച്ചു വെക്കണുണ്ട് കേട്ടാ. ഈ ഇതിൻ്റെ ഈ മുന്നുഭാഗത്ത് രണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുമ്പോൾ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് വരും, അതിനകത്തേക്ക് ഇങ്ങനെ കത്തി ഇങ്ങനെ കുത്തിക്കരണം. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഇത് എടുക്കണതാണ് ഏറ്റവും പണി. നമ്മൾ വെള്ളം നേടി എടുക്കണം. ഓ എൻ്റെ കൈ മൊത്തം കത്തി മതി. ഇങ്ങനെ നാരങ്ങ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ 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 ഇതിനകത്ത് ഇടണം. ചെറുതായിട്ടെന്ന് വെച്ചാൽ ഇച്ചിരി ഇട്ടേക്കാം നാരങ്ങ. നാരങ്ങ മാത്രമല്ലേ ഇൻഗ്രീഡിയൻസ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇടണം. റോച്ച ഇടണല്ലേ നാരങ്ങ, വിശം എന്നിട്ട് പാടില്ല. ഇനിയിപ്പോ എന്ത് എന്ത് കിട്ടിയാലും കഴിക്കും. അല്ല ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുള്ളത് ഇതായിരുന്നുട്ടോ. കാര്യം കുറേ ആൾക്കാർ കഴിക്കണം, ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മളെന്തെങ്കിലും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇന്നിട്ട് നാരങ്ങാ നീരിൽ ഇങ്ങനെ മുക്കും, ഇങ്ങനെ ഇട്ടുണ്ട് ഇങ്ങനെ മുക്കും. ആ മുക്കും പിരിയില്ലേ. ഞാനും കൂടി ചിന്താറിങ്ങണ്ടേ. എന്നിട്ട് നമ്മൾ നാരങ്ങാ നീര് ഇങ്ങനെ മുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. നാരങ്ങാ നീരിൻ്റെ പുളിപ്പുണ്ട് നന്നായിട്ട്. പിന്നെ അല്ല വിഴുങ്ങി കളഞ്ഞാന്ന് വെച്ചാല് രണ്ട് കടി കടിച്ചു ഞാൻ. പിന്നെ എനിക്ക് കടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്. കടിയുള്ളിലല്ലോ ഇപ്പൊ കൂടുതലും നാരങ്ങാ നീരിൻ്റെ പുളിയാണട്ടാ. പിന്നെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഒരു മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് തോന്നണി. അത് ആദ്യം ഞാൻ പച്ചക്ക് തിന്നപ്പോ എനിക്കൊരു ഉപ്പ് മാത്രം അല്ല, ഞാനിങ്ങനെ ഒരു പച്ച പീസ് എടുത്തായിരുന്നു. ഇതേ കണ്ടത് ഈ പച്ച പീസ് ഇങ്ങനെ എടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നില്ല. ഒരു പച്ച സാധനം റോച്ച എന്ന് കഴിച്ചാ കഴിയണ റോച്ച. നീ എന്റെ കഴിവ് തെളിക്ക്. എന്താ ടേസ്റ്റ്? എനിക്ക് നാരങ്ങയുടെ പുളിപ്പാ കൂടുതൽ ഫീൽ ചെയ്ത്. പിന്നെ ഒരു മുട്ടയുടെ പോലത്തെ ടേസ്റ്റ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അത് വഴുവഴുപ്പിന്റെ ഏതാണെന്ന് തോന്നാ. ഇതല്ല ഇത് നീ കഴിക്കണം. നിന്റെ കാലൊക്കെ ഇനി സ്ട്രെങ്ത് ആകും പെട്ടെന്ന്. ആ ലിഗമെന്റിനൊക്കെ നല്ല ഗുണമുള്ള വേറെ എടുക്കട്ടെ. എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ പുളിയുണ്ട്, പിന്നെ പുളി നമ്മുടെ കിട്ടുന്ന നാരങ്ങയുടെ. നാരങ്ങയുടെ പുളിയുണ്ട്, പിന്നെ മറ്റേ നമ്മളെ ഈ ലുവിക്ക എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ കായക്കില്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അതിന്റെ ഇത് നമ്മ ഞാൻ ചവച്ചരച്ചാണ് കഴിച്ച്. ഞാൻ അത്ര ചവച്ചില്ല, ഞാൻ ശരിക്കും ചവച്ചായിരുന്നു കഴിച്ച്. അപ്പൊ അതിന്റെ കഴിക്കണ ആ ഒരു ഇതാണ് തോന്നുന്നത്. നമ്മള് ശരിക്കും പച്ച മീറ്റ് കഴിക്കണ ടേസ്റ്റ് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടാ. ഞാൻ ചെറുതായിരിക്കും പച്ചമുട്ട വായി വെച്ച ചർദ്ദിക്കണോ. ഞാൻ പച്ചമുട്ട വായി വെച്ചാൽ ഞാനല്ല കാര്യം പറയല്ല. ഞാൻ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴേക്കും മറ്റേ ഞങ്ങളുടെ മച്ചിന്റെ മുകളിൽ കോഴി മുട്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനപ്പം തന്നെ എടുത്ത് പൊട്ടിച്ചടി. അതുകൊണ്ട് നമുക്ക് ചവച്ചോ അത് നാടൻ കോഴിയുണ്ട് ചവച്ചിനോ എന്നാൽ അതിന്റെ ഒരു ടേസ്റ്റ് കൊല്ലാൻ നോക്കാം. ചാറൊക്കെ കുടിക്കണ് എങ്ങനെയുണ്ട്? ഞാന് പച്ചയൊന്നും എനിക്ക് ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും തോന്നുന്നില്ല. ആ ഒരു പച്ചയുടെ ചോയയില്ല. അത് നാരങ്ങ തന്നെ ഉണ്ടോ? ഇത്
അപ്പം നമ്മളിതിനകത്തെ നാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ട് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ മറ്റേ ജിഷ്ണു ദുൽഖർ സൽമാൻ ജിഷ്ണു ഒക്കെ വരുമ്പോൾ ഇങ്ങനെ മറ്റേ ഗ്യാസ് ടോർച്ച് വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ചു കൊടുത്തിട്ട് ജിഷ്ണു ദാസ് മറ്റേ ദുൽഖറിനെ നല്ല തെറി വിളിക്കുന്നുണ്ട്. എന്നാലും നമ്മളാരും തെറി വിളിക്കാൻ പറ്റില്ല, ഈ റോച്ചൊക്കെ വന്നാൽ തന്നെ എൻ്റെ വിവരം അറിയും. അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ ഇതങ്ങൾ സെറ്റ് ചെയ്യട്ടെ. നൈസായിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണുണ്ട്. കണ്ട അതെ ഇങ്ങനെ നമ്മൾ ഇവനെ ഇങ്ങനെ ഇങ്ങനെ തീ അങ്ങോട്ട് കൊടുത്തേ ഇങ്ങനെ ഇവിടെ നിന്ന് വേഗം സംഭവം. ഇനിയും ഡ്രൈ കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടാ. ഈ കുക്കിങ്ങിന്റെ സാധനത്തിന്റെ പേരാണോ ഡിഷിന്റെ പേരാണോ? ഓയിസ്റ്റർ കുരുമുളക് ഗ്രിൽ. ഇച്ചിരി മസാല നമ്മൾ അപ്ലൈ ചെയ്യണുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. കുറച്ച് മസാല കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനകത്തും. എന്നിട്ട് നമ്മളിതിനകത്തുണ്ട് അത് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അവനെ എല്ലാം ഇങ്ങനെ ഇളക്കി ഇളക്കി വെക്കണം. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് അങ്ങോട്ട് നിന്ന് തീർക്കാൻ പോണെയാണ്. ദേണ്ട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും അടിപൊളി ടേസ്റ്റാണ്. ഉപ്പിട്ടിട്ടില്ല, ഉപ്പുണ്ട് ആവശ്യം. എനിക്ക് വെച്ച് നൈസ് നാരങ്ങ നേരെ ഇപ്പൊ പുളിയായിരുന്നു. നേരത്തെ എന്താ മോശം വരുന്ന പച്ചക്കാരന് അതിന്റെ കറക്റ്റ് ടേസ്റ്റ്. പിന്നെ നമ്മളിങ്ങനെ ശീലിച്ചു പോകേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. നിനക്കൊരു നാരങ്ങ മാറ്റിച്ചിട്ടുണ്ട്, നിനക്കൊരു നാരങ്ങ മാത്രം പോരെ. അപ്പൊ കണ്ട സംഭവം നല്ല പൊളി സാധനം വരുന്ന അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇറച്ചിയാണ് മുരുവിറച്ചി. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ വാങ്ങാനൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ സ്ഥലങ്ങളിൽ ഇതേപോലെ കടലടുത്തുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ടൊക്കെ പോകും. പക്ഷേ കൈയൊക്കെ നോക്കിയെടുക്കണം, എൻ്റെ കൈ മൊത്തം മുറിഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവം പൊളിയല്ല ഞാൻ. അപ്പം അടിപൊളി സാധനം കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി, നല്ല കുറേ അധികം കക്കാവർഗത്തിൽപ്പെട്ട ഏറ്റവും ഗുണമുള്ള നമ്മുടെ ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ഗുണമുള്ള ഔഷധ ഗുണമുള്ളതൊക്കെയാണ് പറയണത്. പിന്നെ കുറേ വിറ്റാമിനുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരു ഇറച്ചിയാണ് ഈ നമ്മുടെ മുരുവിറച്ചി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഈ അതിന് മുമ്പ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ട് മൂന്നെണ്ണം കൂടി ഉള്ളത് നമ്മുടെ റോബിനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ശരിക്കും നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കൂടി തന്നെ പോകണം കേട്ടോ. അല്ലാതെ റോട്ടെ കൂടി പോയാലൊന്നും ഈ സൗന്ദര്യം നമുക്ക് കിട്ടില്ല അല്ലേ. ആ സത്യം എനിക്കും വളരെ വയ്യാണ് മനസ്സിലായത്. അതെ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, നമ്മുടെ നാടിന് അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒരു ബോട്ടിൽ അങ്ങോട്ട് പോയാലാണല്ലേ എന്നാ ഭംഗിയാണ് നോക്കിയാണ്ട്. സൈഡിൽ കാപ്പാവല, ഞങ്ങളുടെ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഈ ബോട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.